മരിച്ച നിതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണിപ്പോൾ. വിവരങ്ങളുമായി സാനിയു ചേരുന്നു. സാനിയു, എവിടെയാണ് സംസ്കാരം നടക്കുന്നത്? ആരൊക്കെയാണ് ഇപ്പോൾ സമീപത്തുള്ളത്? ലക്ഷ്മി, നിതിൻ്റെ വീട്ടു പരിസരത്ത് തന്നെയാണ്, വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നടക്കുന്നത്. നിതിൻ്റെ അച്ഛൻ്റെ സഹോദരന്റെ മകൻ ചിതയ്ക്ക് തീ കൊളുത്തി. 12 മണിയോടെയാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. ഏറ്റവും അടുത്ത ബന്ധുക്കളെ മാത്രമേ മൃതദേഹം കാണാൻ അനുവദിച്ചിരുന്നുള്ളൂ. പിന്നീട് കോവിഡ് മാനദണ്ഡപ്രകാരമാണ് മൃതദേഹം പുറത്തെടുക്കുകയും അതിനുശേഷം സംസ്കാരത്തിനുള്ള ചടങ്ങുകളിലേക്ക് പോവുകയും ചെയ്തത്. PPE കിറ്റ് ധരിച്ച ആരോഗ്യ പ്രവർത്തകരടക്കം ഇവിടെ ഉണ്ടായിരുന്നു. മൃതദേഹം ചിതയിലേക്ക് എടുത്തതിനു ശേഷം പ്രദേശം മുഴുവൻ ഫയർഫോഴ്സ് അധികൃതർ എത്തി അണുവിമുക്തമാക്കി. ഏതായാലും വലിയ ഒരു വേദനയോടെയാണ് നാടും ബന്ധുക്കളും എല്ലാം ഇപ്പോൾ നിതിന് യാത്ര പറഞ്ഞിരിക്കുന്നത്. അച്ഛനും സഹോദരിയും അമ്മയുമാണ് നിതിന് വീട്ടിൽ ഉള്ളത്. അവരെല്ലാം തന്നെ വലിയൊരു പ്രയാസത്തിൽ ആണ് വിട നൽകിയത്. 2 വർഷം മുൻപാണ് നിതിൻ ഗൾഫിലേക്ക് പോയിരുന്നത്. ശേഷം തിരിച്ചു വരുന്നത് ഒരു മരണ വാർത്തയായി, അല്ലെങ്കിൽ മരിച്ച് തിരികെ നാട്ടിലേക്ക് എത്തേണ്ടി വരുന്ന ഒരു വലിയ ഒരു വേദനയ്ക്കാണ് ഈ പേരാമ്പ്ര മുൾപോത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമം സാക്ഷിയായിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ചിതയിലേക്ക് മൃതശരീരം എടുത്തിട്ടുണ്ട്. ലക്ഷ്മി, സാനിയോ, രാവിലെ മിംസ് ആശുപത്രിക്ക് മുന്നിൽ ഏറെ വൈകാരികമായ രംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. തീർച്ചയായും ആതിരെ ഈ മരണവാർത്ത അറിയിക്കുന്നത് തന്നെ എല്ലാവർക്കും ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമായിരുന്നു. ആ ഒരു ഘട്ടം എങ്ങനെയാണ് കടന്നുപോയത് നിതിൻ്റെ ബന്ധുക്കളടക്കമുള്ളവർ? ലക്ഷ്മി, ആതിരയോട് ഇന്നലെയൊന്നും ഇത് ഈ ഒരു വിവരം പറഞ്ഞിരുന്നില്ല. അതായത് പൂർണ്ണ ഗർഭിണിയായാണ് ആതിര വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിയിരുന്നത്. അത്തരത്തിൽ ഗർഭത്തിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ഇത്തരത്തിലൊരു വൈകാരികമായ വിഷയം പറഞ്ഞിരുന്നില്ല. പിന്നീട് പ്രസവം സിസേറിയൻ കഴിഞ്ഞതിന് ശേഷം ഇന്ന് മൃതദേഹം ആശുപത്രിയിൽ എത്തിക്കുന്നതിന് വെറും അരമണിക്കൂർ മുമ്പ് മാത്രമാണ് ഈ തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നു എന്ന തരത്തിൽ ആതിരയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരടക്കം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത്. കോവിഡ് ആണെന്നാണ് ആതിരയോട് പറഞ്ഞിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും ആതിര സാഹചര്യങ്ങൾ മനസ്സിലാക്കുകയും അത്തരത്തിൽ മരണം സംഭവിച്ചെന്നത് ആതിര മനസ്സിലാക്കി കഴിഞ്ഞുവെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതിനുശേഷമാണ് പിന്നീട് മൃതദേഹം മിംസ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. വെറും നിമിഷങ്ങൾ മാത്രമാണ് ആതിരയ്ക്ക് പ്രിയതമന അവസാനമായി ഒന്ന് കാണാൻ കഴിഞ്ഞത്. മുഴുവൻ PPE കിറ്റ് അടക്കം ധരിച്ചുകൊണ്ട് മൊത്തം ഡോക്ടർമാരുടെ എല്ലാവരുടെയും അകമ്പടിയോടെയാണ് ആതിര വീൽചെയറിൽ എത്തി പ്രിയതമനെ അവസാനമായി ഒരു നോക്ക് കണ്ടത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ വീട്ടുവളപ്പിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെയും വലിയ തരത്തിലുള്ള പ്രയാസമുണ്ടായിരുന്നു. കാരണം അമ്മയോടും സഹോദരിയോടും ഒന്നും ആദ്യം മരിച്ച വിവരം പറഞ്ഞിരുന്നില്ല. പിന്നീടാണ് മരണവിവരം അറിയിക്കുന്നത്. മരണവിവരം അറിഞ്ഞ നിതിൻ്റെ മുത്തശ്ശി അടക്കമുള്ള ആളുകൾക്ക് ദേഹാസ്വാസ്ഥത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു പ്രയാസം, വെറും നിതിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൻ്റെയോ മാത്രം പ്രയാസമായി മാറാതെ പ്രവാസികളുടെയും അല്ലെങ്കിൽ മലയാളികളുടെ മൊത്തത്തിലുള്ള ഒരു പ്രയാസമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായത്. നിതിൻ ഈ രക്തദാന ക്യാമ്പ് അല്ലെങ്കിൽ രക്തദാന സന്നദ്ധ പ്രവർത്തനങ്ങളിലും അതുപോലെ മറ്റ് പല വിധത്തിലുള്ള സന്നദ്ധ പ്രവർത്തനങ്ങളിലെല്ലാം സജീവമായ ഒരു വ്യക്തിയാണ്. ഗൾഫിലിരുന്നു കൊണ്ട് തന്നെ ഈ കോവിഡ് കാലത്ത് പോലും വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇന്നലെ പോലും നിതിൻ വിളിച്ച് പല പ്രവർത്തനങ്ങളും കോർഡിനേറ്റ് ചെയ്തിരുന്നതായി അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന രക്തദാന സംഘടനയിലുള്ള ആളുകളെല്ലാം തന്നെ നമ്മളോട് പറയുകയുണ്ടായി. ഏതായാലും പ്രദേശത്ത് നിതിൻ്റെ സുഹൃത്തുക്കൾ, യുവാക്കളായ സുഹൃത്തുക്കൾക്കടക്കം വലിയ തരത്തിലുള്ള ഒരു പ്രയാസമുണ്ടാകുന്നു. വെറും 29-ാമത്തെ വയസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വിട പറഞ്ഞു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, അത് ഈ നാടും ബന്ധുക്കളും ഉൾക്കൊള്ളാനുള്ള ഒരു പ്രയാസം ഇവിടെ നിലവിലുണ്ട്. ലക്ഷ്മി.